നമസ്കാരം ഫ്രണ്ട്സ്, കേരള പെറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ ശ്രീജിത്ത്. ഇന്നിവിടെ പറയുന്നത് ഹാംസ്റ്ററുകളെ കുറിച്ചാണ്. ഹാംസ്റ്ററുകളെ കുറിച്ച് മുന്നേ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ ഹാംസ്റ്ററുകളെ കുറിച്ചൊന്നും പറയാറില്ല എന്ന് പലരും കംപ്ലൈന്റ് ചെയ്തു. അപ്പൊ മറ്റൊന്നും കൊണ്ടല്ല, ഏകദേശം പറയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചിലർക്ക് ഉണ്ടായ കുറച്ച് സംശയങ്ങളും അതിന്റെ മറുപടിയുമാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഇപ്പം ഹാംസ്റ്ററിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പലരും ചോദിച്ചു, ഗിനിപിഗ് ആണോ ഹാംസ്റ്റർ എന്ന് ചോദിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും അല്ല, ഹാംസ്റ്ററും ഗിനിപിഗും രണ്ട് ജീവികളാണ്. ഹാംസ്റ്റർ വേറെ, ഗിനിപിഗ് വേറെ. ഗിനിപിഗും ഹാംസ്റ്ററും വളരെ ക്യൂട്ടാണ്, നമുക്ക് നല്ല കണക്ക് ഇണക്കി എടുക്കാൻ പറ്റുന്നതാണ് ഹാംസ്റ്ററെങ്കിൽ. ഗിനിപിഗ് അത്രത്തോളം ഇണങ്ങാറില്ല. കോസ്റ്റ് 500 രൂപ 600 രൂപ ആ റേഞ്ചൊക്കെ ഉള്ളൂ ഗിനിപിഗ്. ഹാംസ്റ്റർ ഇപ്പം ഭയങ്കര കോസ്റ്റ്ലിയാണ്. കാര്യം കിട്ടാനില്ല, സാധനം കിട്ടാനില്ലാത്തത് കൊണ്ട് ഉള്ള ഒരു നല്ല ഡിമാൻഡാണ്. 1000, 1500, 2000, 2500 വരെയൊക്കെ ഹാംസ്റ്ററിന് വില വന്നിട്ടുണ്ട്. ഗിനിപിഗിനെ കുറിച്ച് എന്താണൊന്നും പറയാത്തതെന്ന് പലരും ചോദിച്ചു. അതിൻ്റെ കാര്യം, ഗിനിപിഗിനെ കുറിച്ച് എനിക്ക് ഒരുപാടൊന്നും അറിയില്ല. ഞാനതിനെ രണ്ട് പേരെയാണ് വളർത്തിയിരുന്നത്, രണ്ടോ മൂന്നോ പേരുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഒരു രണ്ട് പേര് ലാസ്റ്റിൽ ഞാൻ കീപ്പ് ചെയ്തു, പിന്നെ അത് ഒരു പേരിനെ കീപ്പ് ചെയ്തു. ബ്രീഡിങ് സെറ്റ് ചെയ്തിരുന്നെങ്കിൽ ബ്രീഡായി കിട്ടിയില്ല, അതുകൊണ്ട് അതിനെ ഞാൻ ഒഴിവാക്കി. കാര്യം എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നിന്നില്ല എന്നതാണ് സാരം. വളരെ പാവമായിട്ടുള്ള ഒരു ജീവിയാണ്. ഹാംസ്റ്റർ പോലല്ല, പുറത്തൊന്നും കയറി വരത്തില്ല. എങ്കിലും നമ്മൾ വിളിച്ചാലൊക്കെ അടുത്തോട്ടൊക്കെ വരും. ഒരുപാട് അങ്ങ് ഇണങ്ങുന്നതായിട്ട് കണ്ടിട്ടില്ല. മുയലിനെ പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പച്ചിലകളും പച്ചക്കറികളൊക്കെ കൊടുക്കാം, ഫ്രൂട്ട്സ് കൊടുക്കാൻ പറ്റും. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ജീവി തന്നെയാണ്. പിന്നെ ഹാംസ്റ്ററുകളെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യം, ഏതാണ് തുടക്കക്കാർക്ക് നല്ലത്? തുടക്കക്കാർക്ക് നല്ലത് എന്ന് ചോദിക്കുമ്പോൾ എല്ലാ ഹാംസ്റ്ററും നല്ലതാണ്. ഇപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും കണ്ടുവരുന്നത് സിറിയനും ഡോർഫുമാണ്. ഈ രണ്ട് ഹാംസ്റ്ററും തുടക്കക്കാർക്ക് നല്ലത് തന്നെയാണ്. പിന്നെ ബ്രീഡിങ്ങിന് സെറ്റ് ചെയ്യുകയും മാറ്റിയിടുകയൊക്കെ ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് സിറിയൻ വേണ്ട, ഡോർഫിൽ തുടങ്ങും, പിന്നീട് നിങ്ങൾ സിറിയൻ സെറ്റ് ചെയ്താൽ മതി എന്ന് പറയുന്നത്. കാര്യം ഈ ഡോർഫിനെ നമുക്ക് ഒരുമിച്ചിടാൻ പറ്റും, ഒന്നോ രണ്ടോ മൂന്നോ പേർ വലിയൊരു അക്വേറിയം ടാങ്കിൽ ഒരുമിച്ചിടാൻ പറ്റും. പക്ഷേ സിറിയനെ അതേണം കിട്ടാൻ ചിലപ്പോൾ ഇത് ബ്രീഡിങ് ഏജ് ആവുമ്പം അടി കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അടിയൊന്നും ഇല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല, ഒരുമിച്ചിട്ട് വളർത്താൻ പറ്റും. പിന്നെ പലരും വിളിച്ച് ചോദിക്കുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, ഇത് കടിയൊന്നും കൂടുന്നില്ല, ഒരുമിച്ചാണ് ഇട്ടേക്കുന്നത്, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നത്. കടി കൂടുന്നെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല, കടി കൂടുന്നില്ല, പ്രോബ്ലം ഇല്ല, ഒരുമിച്ചിട്ടേക്കുക. ബ്രീഡാവുന്ന സമയത്ത് കുട്ടികളെ എങ്ങാനും എടുത്ത് കഴിക്കുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കുക. ഒരുമിച്ച് കിടക്കുമ്പോഴത്തേക്ക്, ഒരാൾ ബ്രീഡ് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ കുട്ടികളെ മറ്റുള്ളവർ വന്നെടുത്ത് കഴിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത് വളരെ ശ്രദ്ധിക്കുക. പിന്നെ കഴിക്കാതിരിക്കാൻ, കുട്ടികളെ കഴിക്കാതിരിക്കാൻ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികളെ കഴിക്കാതിരിക്കാൻ ഒരു കാര്യം ചെയ്യേണ്ട, എപ്പോഴും ഫുഡ് അവൈലബിലിറ്റി, അവരുടെ കേജിൽ എപ്പോഴും ഫുഡ് ഉണ്ടായിരിക്കണം. അത് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ള ഫുഡാണ് നല്ലത് എന്ന് പറയുമ്പോൾ ക്യാരറ്റ്, ബീട്രൂട്ട്, അതേപോലുള്ള ക്യാബേജ്, വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉള്ള ഫുഡുകൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെ പ്രോബ്ലം ഉണ്ടാവില്ല, അവർക്ക് കറക്റ്റ് വെള്ളം ഉണ്ടായിരിക്കും, വിശപ്പിന് വിശപ്പും ക്ലിയറായി കിട്ടും. പിന്നെ പേടിപ്പിക്കാതിരിക്കുക. ബ്രീഡായി കഴിഞ്ഞിട്ട് അവരെ പേടിപ്പിക്കാതിരിക്കുക, അത് ഒരു പ്രധാന കാര്യമാണ്. നമ്മളെപ്പോഴും അവരെ പോയി എടുക്കാറൊക്കെ ഉണ്ടെങ്കിലും ബ്രീഡിങ്ങും കഴിഞ്ഞാൽ, കുട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കരുത്, കുട്ടിയുണ്ടോ കുട്ടിയുണ്ടോ എന്ന് അവരെ പോയി ഇടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. കാര്യം അത് ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് ഇവർക്ക് ഭയങ്കര പ്രോബ്ലമാണ്. കുട്ടികളുണ്ടോയെന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ പോലും അത് അവരൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്തിട്ട് കുട്ടികളെ കഴിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ മറ്റ് പലരും ചോദിക്കുക, എന്തെങ്കിലും അസുഖം? നോർമലി അങ്ങനെ അസുഖങ്ങൾ വരില്ല. പിന്നെ ഡയറിയ, വയറിളക്കമാണ് പ്രധാനമായിട്ടും കണ്ടിരിക്കുന്ന ഒരു അസുഖം. പിന്നെ മൈറ്റ്സിൻ്റെ കംപ്ലയിൻറ്റ്, ചെറിയ ചെള്ളിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ വരും. പിന്നെ ഈ തണുപ്പ് സമയത്താണ് കൂടുതൽ അസുഖങ്ങൾ വരുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പം അവരുടെ അവയറി ഇല്ലെങ്കിൽ അവരുടെ കീപ്പ് ചെയ്തേക്കുന്ന സ്ഥലം കുറച്ച് ചൂടായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. ഓപ്പണായിട്ടൊന്നും ഇടാതെ കുറച്ച് ഹീറ്റ് കിട്ടത്തക്ക രീതിയിൽ ഒരു റൂമിലോ അങ്ങനെയുള്ള സ്ഥലത്ത് സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഡിപ്രഷൻ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഹാംസ്റ്റേഴ്സിന്. കാര്യം നമ്മൾ എന്നും അവരുമായിട്ട് നല്ല കണക്ക് മിംഗിൾ ചെയ്യുന്നതാണ്. നിങ്ങൾ കുറച്ചാൾ മിംഗിൾ ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക് ഇവർക്ക് ഭയങ്കര ടെൻഷനും ഡിപ്രഷനും വരും. അപ്പം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനില്ല, അവരുമായിട്ട് ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പ്ലേ ചെയ്യാനും കളിക്കാനും ഉള്ള സെറ്റപ്പുകൾ, പ്ലേയിങ് വീൽസോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരുടെ കേജിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിയാണ് ഹാംസ്റ്റർ. എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടും കളിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കും. അപ്പോൾ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. അപ്പോഴാ പ്രോബ്ലംസ്, ഒരു എന്താ പറയുന്നത്, ഡിപ്രഷൻ്റെയോ ടെൻഷൻ്റെയോ ഒരു പ്രോബ്ലംസ് ഹാംസ്റ്ററിൽ ഒഴിവായി കിട്ടും. അങ്ങനെ ഡിപ്രഷനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഹാംസ്റ്റർ ഒന്നും ചെയ്യാതിരുന്നിട്ട് അങ്ങ് ചത്തുപോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഹാംസ്റ്റർ പൊതുവേ നല്ല ആക്റ്റീവ് ആയിരിക്കും ഉണർന്നിരിക്കുമ്പോൾ, അല്ലാത്ത സമയത്ത് കിടന്ന് ഉറങ്ങുന്നതായിരിക്കും കാണുന്നത്. ചിലർ വിളിച്ചിട്ട് ചോദിക്കും, അടിയിലിട്ടേക്കുന്ന ഷേവിങ്സ് എല്ലാം പൊക്കിയിട്ട് അതിൻ്റെ അടിയിലൊക്കെ
ഒന്നും പേടിക്കണ്ട, എലിയുടെ ഒരു വംശം തന്നെയാണ്, എലിയെ പോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവര് ആ ഒരു ഷെൽട്ടർ ക്രിയേറ്റ് ചെയ്യുകയാണ് അതിൻ്റെ അടിയിലോട്ടൊക്കെ പോകുന്നത്. പിന്നെ എപ്പോഴും മേറ്റിംഗ് കഴിഞ്ഞു മേറ്റിംഗ് കഴിഞ്ഞു എനിക്ക് ബ്രീഡ് ആവുന്നില്ല എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു ടീമുണ്ട്. അപ്പം അത് ടെൻഷൻ അടിക്കണ്ട, പ്രോപ്പർ മേറ്റിംഗ് ആണ് ബ്രീഡ് ആയിക്കോളും. അത് ബ്രീഡ് ആവുന്ന ഒരു 14 ദിവസം ഒരു 20 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യുക. പ്രോപ്പർ മേറ്റിംഗ് എപ്പോഴായെന്ന് നമുക്കറിയാവില്ല. അപ്പം ആ ഒരു സമയത്തിനുള്ളിൽ അവർ ബ്രീഡ് ആവുന്നുണ്ടെങ്കിൽ അവർ ആ കുട്ടികളെ അതിനകത്ത് വെക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ അതിൻ്റെ വയറൊന്നും വലുതായിട്ടിരിക്കുന്നതായിട്ട് കാണില്ല. അപ്പോൾ ആ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ശല്യം ചെയ്യാതിരിക്കുക, അതാണ് പ്രധാനം. ഞാനിപ്പോൾ ഹാംസ്റ്ററുകളെ കുറിച്ച് ചെറുതായിട്ട് ബേസിക് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് സംശയങ്ങൾ ചോദിച്ചത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. എല്ലാവർക്കും ഒന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്തേക്കുക, റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു.